Hello, welcome to my channel. In this video, we will make a bottle art. This is a bottle art. We will make a bottle art. We will make a silver and turquoise blue. Silver powder is used. That is a medium tomb. We will apply paint to the paint. We will make a sponge. We will make a design. I will use this glitter foam sheet. That is blue color. I use the design cut knife and scissors. This is our video. We have used a bottle art. Use the colors and the color. That is salmon pink, orange, white. That is the details. Now, we will show you this bottle art in the video. This bottle is a silver color. It is a sponge and a silver powder. The powder is a medium 2. We mix medium and silver powder. We mix the sponge and apply it. Medium is a reward because it is a paint. Medium powder mix sponge use ஒரு கோட் பாட்டில் முழுவதும் கொடுக்கணும் ஃபர்ஸ்ட் கோட் ட்ரை ആയി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും അതേ പെയിന്റ് വെച്ച് തന്നെ ഫിൽ ചെയ്തു കൊടുക്കണം ഒരു കോട്ടിന്റെ ആവശ്യമേ ഉള്ളൂ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫിൽ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് പെയിന്റ് ബാക്കി വെച്ചാൽ മതി ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഫിൽ ചെയ്തു കഴിഞ്ഞിട്ട് ബോട്ടിൽ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം മുകളിലുള്ളത് ബ്ലൂ കളർ കൊടുക്കാനായിട്ട് I am using turquoise blue. Now, I mix a little medium and silver powder. I add a little turquoise blue color and mix it in the top portion. I am using a little blue and a little dark. Sponge use the top portion le blue color apply the work. இத்ரே மேடியல ப்ளூ கொடுத்து കഴിഞ്ഞിട്ട് താഴെയുള്ള സിൽവർ ആയിട്ട് അത് ബ്ലെൻഡ് ചെയ്തു വരാൻ വേണ്ടിട്ട് സ്പോഞ്ചിൽ കുറച്ച് സിൽവർ പൗഡർ മാത്രം എടുത്തിട്ട് മീഡിയം ഒന്നും വേണ്ട സിൽവർ പൗഡർ മാത്രം എടുത്തിട്ട് ഇതുപോലെ ആ ബ്ലൂവിന്റെയും സിൽവറിന്റെയും മേളിലായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയി വന്നു ഈ ബ്ലൂ പെയിന്റ് കൊടുത്തത് ഡ്രൈ ആവുന്നതിന് മുമ്പ് വേണം ഈ പൗഡർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ സിൽവർ അതിലേക്ക് ശരിക്കും പിടിക്കില്ല പൊടി പൊടി പിന്നെ നമ്മൾ തൊടുമ്പോഴൊക്കെ അതിനെ വിട്ടുപോരും അപ്പോൾ അതുകൊണ്ട് ബ്ലൂ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ സിൽവർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം ഇനി ബോട്ടിൽ ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഡിസൈൻ കട്ട് ചെയ്ത് എടുക്കാം ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് അത് റോസിന്റെ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് സൈസിലുള്ള ലീവ്സിന്റെ ഷേപ്പും വരയ്ക്കുന്നുണ്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നത് അത് ബ്ലൂ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഈ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് ഉള്ളിൽ ഇതുപോലത്തെ മാർക്കിങ്സ് ഇടണം അത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് പിന്നെ മൂന്ന് ലീവ്സും വരച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മാർക്കിങ്സ് ഇടണം
cut the portion remove the sukshana edkan, karnam the buying a soft title or material either under number or what a force level at the tendangula, out of the kiri verum, follow sukshana the jayan. We will use the bottle. A silver color is ഒരു മാതിരി സ്മഡ്ജ് ആയി പോകും അതുകൊണ്ട് ആവശ്യത്തിനുള്ള ग्लू മാത്രം ഇടുക എന്നിട്ട് ഫ്ലവറും ലീവ്സും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്